ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്കൊരു 10 മിനിറ്റിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കിടിലൻ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ സമയം കളയാതെ പെട്ടെന്ന് തന്നെ റെസിപ്പിയിലോട്ട് പോയാലോ. അപ്പോൾ അതിനായിട്ട് ഒരു മിക്സിയുടെ ചാറ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 5 അല്ലി വെളുത്തുള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് ചേർത്ത് കൊടുക്കുക. ഇനി എടുത്തിട്ടുള്ളത് ഉണക്കമുളകാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 3 ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എരിവ് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് വറ്റൽ മുളകൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു നാരങ്ങയുടെ പകുതി നാരങ്ങാ നീര് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണോളം ഉപ്പാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കോഴിമുട്ടയാണ് കേട്ടോ. അപ്പോൾ നമ്മളിതിലേക്ക് ഒരേ ഒരു മുട്ടയാണ് എടുക്കുന്നുള്ളൂ. അപ്പോൾ ആ ഒരു മുട്ട കൂടി ഇതിലേക്ക് പൊട്ടിച്ചിട്ട് ഒഴിക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഇതേപോലെ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ആ ഉണക്കമുളകും ഒക്കെ ഇതുപോലെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനായിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. അപ്പോൾ 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണയൊന്നും ചേർത്ത് കൊടുക്കരുത് കേട്ടോ. ഇനി നന്നായിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ പൾസ് മോഡിലിട്ടിട്ട് അടിച്ചെടുത്താൽ മതിയാവും കേട്ടോ. കണ്ടില്ലേ, ഇതേപോലെ നല്ല ക്രീമി ആയിട്ടുള്ള ഒരു ടെക്സ്ചറിലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതേപോലെ ഒന്ന് അടിച്ചെടുത്താൽ മതിയാവും. അധികം ഓയിലെടുക്കണ്ടെന്ന് വെച്ചിട്ട് ഞാൻ 1/4 കപ്പാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ 1/2 കപ്പൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്കൊന്നും കൂടെ നല്ല തിക്കായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ 1/2 കപ്പ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേറെ ബൗളിലേക്ക് മാറ്റാം. എക്സ്ട്രാ നമ്മൾ വറ്റൽമുളക് ചേർത്ത് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മയണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനായിട്ടുള്ളത് സവാളയാണ്. അപ്പോൾ ഞാൻ മീഡിയം സൈസിലുള്ള 2 സവാള ഇതുപോലെ ഒന്ന് പൊടി പൊടിയായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് കേട്ടോ. കൂടെ തന്നെ 1/2 ടേബിൾ സ്പൂൺ മല്ലിയില ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടേബിൾ സ്പൂൺ ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾസൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ഇതെല്ലാം ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കണം. എന്നിട്ടെല്ലാം കൂടി ആ മയണൈസിൽ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇത് ഇത്രയും ലൂസായിട്ടല്ലേ ഉള്ളത്. അപ്പോൾ നമുക്കിത് തിക്കാക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് ബ്രെഡൊന്നും ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ബ്രെഡ് പൊടിച്ചതിന് പ്രത്യേകിച്ചിട്ട് അളവൊന്നുമില്ല. നമുക്കിതൊന്ന് കയ്യിൽ വെച്ചിട്ടൊന്ന് മിക്സാക്കിയിട്ട് എടുക്കാൻ പറ്റണം. അപ്പോൾ അതിനനുസരിച്ചിട്ട് നോക്കിയിട്ട് ബ്രെഡ് പൊടിച്ചത് ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ മയണൈസ് കുറച്ച് ലൂസാക്കിയിട്ടല്ലേ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് കുറച്ച് അധികം തന്നെ ബ്രെഡ് എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ 1/2 കപ്പൊക്കെ ഓയിൽ എടുക്കുകയാണെങ്കിൽ നമുക്കൊന്നും കൂടെ തിക്കായിട്ട് കിട്ടും. അപ്പോൾ കുറച്ച് ബ്രെഡ് ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. ഞാനിതിലേക്ക് മൊത്തം 8 ബ്രെഡ് പൊടിച്ചതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് കൈകൊണ്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം. കൈകൊണ്ട് കുഴയ്ക്കുമ്പോഴാണ് കേട്ടോ നമുക്കറിയുള്ളത് റെഡി ആയിട്ടുണ്ടോ എന്നുള്ളത്. കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നമുക്ക് ഷേപ്പാക്കിയിട്ട് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതേപോലെ ഒന്ന് ബ്രെഡ് പൊടിച്ചത് ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. എന്നിട്ടൊന്ന് കൈ നനച്ചിട്ട് നമുക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ഇതൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ഷേപ്പിലോ എങ്ങനെ വേണമെങ്കിലും റെഡിയാക്കിയിട്ട് എടുക്കാം. ഞാനിവിടെ ഇതേപോലെയാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതെല്ലാം ഇതേപോലെ തന്നെ ഒന്ന് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ഒരു മുട്ടയിൽ നമുക്ക് ഇത്രയും സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ബ്രെഡ് പൊടിച്ചതും കൂടെ വേണം. അപ്പോൾ നമുക്കിത് നമ്മുടെ ഈ ഒരു ബ്രെഡ് പൊടിയിലൊന്ന് നന്നായിട്ട് ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തിട്ടെടുക്കാം. ഞാനിത് മുട്ടയിലൊന്നും മുക്കിയെടുക്കുന്നില്ല കേട്ടോ. അല്ലാതെ തന്നെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒരു മുട്ട ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ആദ്യം ആ മുട്ടയിലൊന്ന് മുക്കിയെടുക്കുക. എന്നിട്ട് ഇതേപോലെ ഈ ഒരു ബ്രെഡ് പൊടിയിൽ ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുത്താൽ മതിയാവും കേട്ടോ. ഇല്ലെങ്കിൽ ഇതേപോലെ ഈ ഒരു ബ്രെഡ് പൊടിയിൽ മാത്രം ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഇതേപോലെ മുഴുവനായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഉടൻ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ടൊരു പാനിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ഇത്ര തന്നെ ഓയിൽ മതിയാവും. അപ്പോൾ ഇനി മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ. ബ്രെഡ് പൊടിച്ചതായതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ തിരിച്ചും മറിച്ചു വിട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അധിക സമയമൊന്നും എടുക്കില്ല, വളരെ പെട്ടെന്ന് തന്നെ റെഡിയായിട്ട് വരും. ഇപ്പോൾ കണ്ടില്ലേ എല്ലാ സൈഡും ഈ ഒരു കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമല്ല.
അപ്പോൾ ഇതിനായിട്ട് മസാല വാട്ടിയെടുക്കുക ഒന്നും ആവശ്യമില്ല, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി നമുക്ക് നാളെ വേറൊരു കിടിലൻ റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.